سهيل البشري. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم صدق الله العظيم. السلام عليكم. ജമാഅത്തെ ഇസ്ലാമി ആലത്തൂർ ഏരിയ പ്രസിഡന്റ് എം വി ഹൈദർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. വേദിയിൽ ഇരിക്കുന്ന ആദരണീയരായ നേതാക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ജമാഅത്തെ ഇസ്ലാമി പാലക്കാട് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സയ്യിദ് മൗദൂദി വിമർശനത്തിൻ്റെ മതവും രാഷ്ട്രീയവും എന്ന സംവാദ സദസ്സിലാണ് നാം ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 75 കൊല്ലക്കാലം ഒരു പണ്ഡിതൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആ പണ്ഡിതനെക്കുറിച്ച് ഒരു നല്ല അറിവ് നേടുവാനുള്ള ഒരു സദസ്സായിരിക്കും ഇത്. ഈ സദസ്സിനെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ പരിപാടിയിൽ ഖിറാഅത്ത് നിർവഹിച്ച സഹോദരൻ സുഹൈൽ അളുവശ്ശേരിയെ ഈ പരിപാടിയിലേക്ക് പാലക്കാട് ജമാഅത്തെ ഇസ്ലാമി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ അബ്ദുൽ ഹക്കീം നദ്വി സാഹിബാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ ബഹുമാന്യനായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെയും ആദരപൂർവം പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത്
ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ ബഹുമാന്യനായ വി ടി അബ്ദുള്ള കോയ തങ്ങൾ അവരാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പരിപാടിയുടെ ഒരു പ്രത്യേക സെഷൻ എന്നുള്ളത് സദസ്സിലിരിക്കുന്ന ആളുകളുടെ സംശയങ്ങൾക്ക് നിവാരണം നൽകുക എന്ന ഒരു സെഷനാണ്. അതിനിവിടെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് പേപ്പറുകൾ നൽകപ്പെടും. അതിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. അതിനുള്ള സംശയ നിവാരണം നടത്തുന്ന ഒരു പാനൽ ഇവിടെയുണ്ട്. ആ പാനൽ നിങ്ങൾക്ക് സാധ്യമായ അർത്ഥത്തിൽ ഉത്തരം നൽകുന്നതായിരിക്കും. മഗ്രിബ് നമസ്കാരത്തിന് ശേഷമായിരിക്കും ആ സെഷൻ നടക്കുക. അപ്പം അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് ചോദ്യം എഴുതുവാനുള്ള പേപ്പറുകൾ ലഭിക്കും. വളണ്ടിയർമാർ നൽകും. ആ ചോദ്യ പേപ്പർ ചോദ്യം എഴുതി വളണ്ടിയർമാരെ തന്നെ തിരിച്ചേൽപ്പിക്കണം. ആ സന്ദർഭത്തിൽ ഈ പരിപാടിയുടെ സമാപനം നിർവഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ ബഷീർ ഹസൻ നദ്വി സാഹിബാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നന്ദി പ്രകാശിപ്പിക്കുന്നത് അബൂബക്കർ ആലത്തൂർ ഏരിയ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. സർവോപരി ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനു വേണ്ടി ബഹുമാന്യനായ അബ്ദുൽ ഹക്കീം നദ്വിയെ ആദരവോടുകൂടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ അബ്ദുൽ ഹക്കീം നദ്വി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين وصلى الله على نبي الهدى وسلم عليه وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين اما بعد വേദിയിലുള്ള ഈ സദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് അമീറും ആദരണീയനായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് സാഹിബ് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഉപാധ്യക്ഷൻ കൂടിയായ വി ടി അബ്ദുള്ള കോയ തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ ഭാരവാഹികളെ വേദിയിലുള്ള മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളെ സയ്യിദ് മൗദൂദി വിമർശനത്തിൻ്റെ മതവും രാഷ്ട്രീയവും എന്ന തലക്കെട്ടിൽ നടത്താൻ പോകുന്ന സംവാദ സദസ്സിനാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ സമ്മേളനം ഈ വരുന്ന ജനുവരി 22-ാം തീയതി പാലക്കാട് കോട്ടമൈതാനിയിൽ വച്ച് നടത്താൻ തീരുമാനിച്ച ഒരു പശ്ചാത്തലത്തിലാണ് സമ്മേളനത്തിൻ്റെ അനുബന്ധമായി ജില്ലയുടെ പല ഭാഗങ്ങളിൽ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അനുബന്ധമായി നടക്കുന്ന സമ്മേളന പരിപാടികളുടെ ഏറ്റവും ഒടുവിൽ നടക്കുന്ന
പരിപാടി എന്ന സവിശേഷത കൂടി ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ സംവാദ സദസ്സിനുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് സംഘടിപ്പിക്കുന്ന ഈ സംവാദ സദസ്സ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന, രാജ്യത്തെ നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച അതിൻ്റെ നേതാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സയ്യിദ് അബുൽ അഅ്‌ല മൗദൂദി റഹിമഹുള്ള എന്ന വ്യക്തിത്വം ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ ധാരാളമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരുപക്ഷെ ഇന്ന് ലോകതലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭരായ മൂന്ന് വ്യക്തിത്വങ്ങൾ, ഒന്ന് കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിന് തുടക്കം കുറിച്ച കാൾ മാർക്സ് ആണെങ്കിൽ, മറ്റൊന്ന് ഇന്ത്യ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് രംഗത്തു വന്ന ഡോക്ടർ അംബേദ്കർ ആണെങ്കിൽ, മൂന്നാമത്തെ വ്യക്തിത്വം അല്ലെങ്കിൽ ഈ മൂന്നെണ്ണത്തിൽപ്പെട്ട ഒരു വ്യക്തിത്വം സയ്യിദ് അബുൽ അഅ്‌ല മൗദൂദിയാണ് എന്നത് കേവലം ആലങ്കാരികമായി പറയുന്ന ഒരു വർത്തമാനം എന്നതിനേക്കാൾ അപ്പുറം ഒരു യാഥാർത്ഥ്യമായി ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്തുകൊണ്ടാണ് സയ്യിദ് മൗദൂദി ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ചർച്ചയ്ക്ക് രണ്ട് തലങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. വിമർശനാത്മകമായ ചർച്ചകളും അദ്ദേഹം ഈ ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ച ആശയ സമ്പുഷ്ടതയുടെ ചർച്ചയും രണ്ട് തലത്തിലും വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സയ്യിദ് മൗദൂദി മുന്നോട്ട് വച്ച ആശയം ഒരുപക്ഷെ അദ്ദേഹം പുതുതായി കണ്ടെത്തിയ ഒരാശയമായിരുന്നില്ല, മറിച്ച് അത് വളരെ കൃത്യമായ ഒരു ആദർശത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആദൻ നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരിലൂടെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഒരാദർശത്തിൻ്റെ, ഒരാശയത്തിൻ്റെ, ഒരു നിലപാടിൻ്റെ, ഒരു ഐഡിയോളജിയുടെ, നാം ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായും തെളിമയോടും സമർപ്പിക്കുക മാത്രമാണ് സയ്യിദ് മൗദൂദി യഥാർത്ഥത്തിൽ ചെയ്തത് എന്നാണ് അദ്ദേഹം മുന്നോട്ട് വച്ച ആശയ ഗാംഭീര്യത്തിൻ്റെ കനവും അതിൻ്റെ വണ്ണവും മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന പശ്ചാത്തലം. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഈ സന്ദർഭത്തിൽ പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു ആദർശ പ്രസ്ഥാനത്തിനാണ് സയ്യിദ് മൗദൂദി നേതൃത്വം നൽകിയത്. 1941 ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തിന് അവിഭക്ത ഇന്ത്യയിൽ, നിലവിലുള്ള ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടെയുള്ള വിശാലമായ ഇന്ത്യ രാജ്യത്ത് രൂപകൽപ്പന നടത്തുമ്പോൾ, നമുക്കറിയാം ഇസ്ലാം മറ്റു മതങ്ങളെപ്പോലെ കേവലം ഒരു മതമായി ചുരുങ്ങിയ ഒരു പശ്ചാത്തലമായിരുന്നു. ആഗോളതലത്തിൽ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം രൂപപ്പെട്ട ഒരു മതസങ്കല്പം, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കുമെന്ന ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട്, മതമെന്ന് പറഞ്ഞാൽ ആരാധനകളും അനുഷ്ഠാനങ്ങളുമാണ്, അതിനപ്പുറം മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ
മതത്തിന് യാതൊരുവിധ സ്വാധീനവും ചെലുത്താൻ സാധ്യമല്ല എന്ന ആത്യന്തികമായ ഒരു തീർപ്പിലെത്തി മതബോധം മുന്നോട്ടു പോകുന്ന ഒരു സന്ദർഭം. ആ മതബോധം വളരെ ശക്തമായി ലോകത്ത് പ്രചരിപ്പിച്ചത് യൂറോപ്പായിരുന്നു എന്ന് നമുക്കറിയാം. യൂറോപ്പിന്റെ അധിനിവേശം എന്ന് പറയുന്നത് 19th century അതുപോലെ തന്നെ 20th century ആദ്യ സന്ദർഭങ്ങളിലുമെല്ലാം ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇന്നത്തെ അറേബ്യൻ ഗൾഫ് ഉൾപ്പെടെയുള്ള സൗദി അറേബ്യയും ബഹ്റൈനും ഖത്തറും UAE ഒമാനും ഉൾപ്പെടെയുള്ള അറബ് മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ പറയുന്ന യൂറോപ്യൻ അധിനിവേശത്തിലായിരുന്നു. അവരുടെ അധിനിവേശം കേവലം അധികാരപരമായ രാഷ്ട്രീയപരമായ അധിനിവേശം മാത്രമായിരുന്നില്ല, അതിനപ്പുറം അവരുടെ അധിനിവേശം മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വളരെ ശക്തമായി കടന്നു ചെല്ലുന്ന ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അവരുടെ സാംസ്കാരികമായ നാഗരികമായ രാഷ്ട്രീയപരമായ സാമ്പത്തികമായ കുടുംബപരമായ അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ആ അധിനിവേശം കടന്നു ചെന്നപ്പോ യൂറോപ്പ് മുന്നോട്ട് വെച്ച ഒരുതരം വികലമായ മതബോധം ഇസ്ലാമിനെയും അധിനിവേശം ചെയ്തു എന്നതാണ് 19th century 20th century ലോകത്തിന്റെ ഇസ്ലാമിന്റെ മുന്നോട്ടു പോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര വിഗതികളെ നാം പരിശോധന വിധേയമാക്കുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക. ഇന്ത്യ രാജ്യത്തിലും ആ അർത്ഥത്തിലുള്ള ഒരു വികലമായ മതബോധം മറ്റുള്ള മതങ്ങളെപ്പോലെ ഇസ്ലാമിനെയും വളരെ ശക്തമായി ചൂഴ്ന്നു നിന്നിരുന്നു എന്നതാണ് ആ കാലഘട്ടത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ ഇസ്ലാമികമായ ഒരു ചരിത്രം. ഒരു ആ കാലഘട്ടത്തിന്റെ ഇസ്ലാമികമായ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. നമുക്കറിയാം അറേബ്യൻ രാജ്യങ്ങളിൽ ഈ ആശയം എത്രമാത്രം വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നതിന്റെ ധാരാളം ഉദാഹരണങ്ങൾ ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയും. ആ കാലത്ത് അറബ് രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ചില മുദ്രാവാക്യങ്ങൾ മാത്രം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്ന സദ്ദാം ഹുസൈൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്ന പാർട്ടിയെ പ്രതിനിധീകരിച്ചിരുന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ ഉയർത്തിയിരുന്ന ഒരു മുദ്രാവാക്യം ചരിത്രത്തിൽ നമുക്ക് ഇപ്രകാരം വായിച്ചെടുക്കാൻ കഴിയും. ആമൻ തുബിൽ ബഅസി റബ്ബ വബിൽ അറൂബത്തി ദീന വസലാമുൻ അലാ കുഫ്രിൻ യുവഹിദു ബൈനന അഹ്ലൻ വസഹ്ലൻ ബഅദഹു ബിജഹന്നം. വളരെ വ്യക്തമായ വളരെ കൃത്യമായ ഒരാശയത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ലോകത്ത് പഠിപ്പിക്കപ്പെട്ട ഒരു വികലമായ മതബോധത്തിൽ നിന്നുകൊണ്ട് ഉയർത്തപ്പെട്ട ഒരു മുദ്രാവാക്യമായിരുന്നു ആമന്തു ബിൽ ബഅസി റബ്ബ. ഞങ്ങൾ ഞങ്ങളുടെ റബ്ബായിക്കൊണ്ട് ബഅസ് എന്ന് പറയുന്ന ഈ പാർട്ടിയിൽ വിശ്വസിച്ചിരിക്കുന്നു. വബിൽ അറൂബത്തി ദീന ഞങ്ങളുടെ മതം എന്ന് പറയുന്നത് അറേബ്യൻ ദേശീയതയാണ്. അതിനപ്പുറം ഞങ്ങളെ ഉൾക്കൊള്ളുന്ന ഞങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മറ്റൊരു മതദർശനവുമില്ല. വസലാമുൻ അലാ കുഫ്രിൻ യുവഹിദു ബൈനന ഞങ്ങളെ പരസ്പരം ഐക്യപ്പെടുത്തുന്ന ഏകോപിച്ചു നിർത്തുന്ന ദർശനം കുഫറാണെങ്കിൽ ആ കുഫറിന് സമാധാനം ഉണ്ടാകട്ടെ. വഅഹ്ലൻ വസഹ്ലൻ ബഅദഹു ബിജഹന്നം അങ്ങനെ കുഫ്ര് സ്വീകരിച്ചുകൊണ്ട് നരകത്തിൽ പോകേണ്ടി വന്നാൽ ആ നരകത്തിന് സ്വാഗതം എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പച്ചയായ കുഫറിന്റെ ആശയം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും വളരെ ശക്തമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു രാഷ്ട്രീയപരമായ മേലാളത്തം ആ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തെ പോലും അധിനിവേശം ചെയ്തിരുന്നു എന്നാണ് ഈ മുദ്രാവാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ഡമാസ്കസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ 100% മുസ്ലിങ്ങൾ മാത്രം പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ആയിരുന്നു. ആ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പടച്ചതമ്പുരാന്റെ രൂപമുണ്ടാക്കി ആ രൂപത്തിന് തീ കൊളുത്തിക്കൊണ്ട് അന്നവർ പ്രഖ്യാപിച്ചിരുന്നു എന്ത് പടച്ചവനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്ന പടച്ചവനെല്ലാം എന്നോ മരിച്ചു മണ്ണായിരിക്കുന്നു. ദൈവത്തിന് പ്രസക്തിയില്ലാത്ത അള്ളാഹുവിന് പ്രസക്തിയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന ബോധ്യത്തിലേക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും കടന്നു ചെന്ന ഒരു കാലഘട്ടം. ആ ഒരാശയം ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിം സമുദായത്തിനകത്തും വളരെ ശക്തമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പള്ളിയുടെ മൂലകളിൽ ജപമാലകളും മന്ത്രോച്ചാരണങ്ങളുമായി അനുഷ്ഠാനങ്ങളുടെയും ആരാധനകളുടെയും വിശദാംശങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് അതിനപ്പുറം സാമൂഹ്യ പ്രസക്തമായ
രാഷ്ട്രീയ ഉള്ളടക്കമുള്ള സാമൂഹ്യ ജീവിതത്തിന്റെ മേഖലകളിലേക്ക് വെളിച്ചം വീശുന്ന ഇസ്ലാമിന്റെ എല്ലാവിധ അടയാളക്കുറികളെയും തകർത്ത് പരിപ്പണമാക്കി മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു മതം ഞങ്ങൾക്ക് ആവശ്യമില്ല, മനുഷ്യന്റെ ജീവിതവുമായി ബന്ധമില്ലാത്ത മതം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്ത് അന്ന് നിലനിന്നിരുന്ന കമ്മ്യൂണിസം ഉൾപ്പെടെയുള്ള മാർക്സിസം ഉൾപ്പെടെയുള്ള ക്യാപിറ്റലിസം ഉൾപ്പെടെയുള്ള ഡാർവിനിസവും ഹെഗനിസവും അതുപോലെ തന്നെ സോഷ്യലിസവും ഉൾപ്പെടെയുള്ള ഈ ഭൗതികമായ ദർശനങ്ങളിലേക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ധാരാളം ചെറുപ്പക്കാർ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം ലോകത്തിന്റെ മുന്നിൽ വളരെ വ്യക്തമായി വിസ്മരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം, ലോകത്തിന് സംഭാവന ചെയ്ത ഇസ്ലാമിന്റെ കരുത്തെന്താണ് എന്ന് ഈ ലോകത്തെയും രാജ്യത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് സയ്യിദ് അബുല്ലാല മൗദൂദി തന്റെ വളരെ ചെറുപ്രായത്തിൽ അഥവാ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്ന് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്നതിന് മുമ്പുള്ള സയ്യിദ് അബുല്ലാല മൗദൂദിയുടെ ഇന്ത്യ രാജ്യത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ലോകത്തുള്ള പണ്ഡിതന്മാരെല്ലാം 20-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദായി 20-ാം നൂറ്റാണ്ടിന്റെ നവോത്ഥാന നായകനായി കരുതപ്പെടുകയും ആ അർത്ഥത്തിൽ അദ്ദേഹത്തെ ഇന്നും പരിചയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആഗോളതലത്തിൽ ലോകത്തുള്ള പണ്ഡിതന്മാർ, ഇന്ത്യ രാജ്യത്തുള്ള പണ്ഡിതന്മാർ, ഒരുപക്ഷെ സയ്യിദ് അബുല്ലാല മൗദൂദിയെ വിമർശിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പോലും അദ്ദേഹത്തെ ആദരവോടുകൂടി മാത്രമേ ഇന്ത്യ രാജ്യത്ത് അദ്ദേഹത്തെ വിമർശിച്ച വളരെ പ്രസിദ്ധനായ പണ്ഡിതനായിരുന്നല്ലോ അലിമിയാൻ എന്ന് പറയുന്ന മൗലാന അബുൽ ഹസൻ അലി നദ്വി എന്ന് പറയുന്ന ഇന്ത്യയിലും ആഗോളതലത്തിലും അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ സയ്യിദ് മൗദൂദിയുടെ വിമർശന ഗ്രന്ഥങ്ങൾ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് മൗദൂദി എന്ന പ്രയോഗത്തിനപ്പുറം ഒരു പ്രയോഗം അദ്ദേഹം പോലും എന്തുകൊണ്ട് നടത്താൻ തയ്യാറായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയ്യിദ് മൗദൂദിക്ക് അതിന്റെ വിമർശകർ പോലും നൽകിയ ആദരവും ബഹുമാനവും എത്രമാത്രമായിരുന്നു എന്നാണ് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ ഈ കേരളമാണ് ലോകമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് സയ്യിദ് അബുല്ലാല മൗദൂദിയെ വിലയിരുത്തുമ്പോൾ അറബി അറിയാത്ത പണ്ഡിതനെന്നും അതുപോലെ തന്നെ ഭാഷയെ കുറിച്ച് അറിവില്ലാത്ത, ഇസ്ലാമിന്റെ പാരമ്പര്യത്തെ കുറിച്ച് അറിവില്ലാത്ത വ്യക്തിത്വമാണ് എന്ന രൂപത്തിലുള്ള പ്രചരണം നടത്തിക്കൊണ്ട് സ്വയം ചെറുതാകാൻ ചില ആളുകൾ ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലം കേരളത്തിന്റെ മണ്ണിൽ നിലനിൽക്കുന്നുണ്ട് എന്നതുകൂടി ഇതിന്റെ കൂടെ നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഈ സന്ദർഭത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയുന്നത് സയ്യിദ് മൗദൂദിയെ നാം പഠിക്കുക. മതപരമായ, രാഷ്ട്രീയപരമായ ധാരാളം വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരെ നിരന്തരമായി അടിച്ചു വിട്ടുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിനകത്തു നിന്ന് നേരത്തെ മുതൽ വളരെ ചെറിയ ചെറിയ ആരോപണങ്ങൾ മുതൽ ഈമാൻ കാര്യങ്ങൾ അഞ്ചാക്കി എന്ന് തുടങ്ങിയത് മുതൽക്കുള്ള മതപരമായ ഒരുപാട് വിമർശനങ്ങൾ ഒരു വശത്ത് അടിച്ചു വിടുമ്പോൾ മതേതര പക്ഷത്തു നിന്ന് അദ്ദേഹത്തിന്റെ മേൽ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും പേറ്റന്റ് ചാർത്തിക്കൊണ്ട് ലോകത്ത് നടക്കുന്ന എല്ലാവിധ അസമാധാനത്തിന്റെയും പ്രവർത്തനങ്ങളുടെ കാരണം സയ്യിദ് മൗദൂദിയാണ് എന്ന രൂപത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ അടിച്ചു വിട്ടുകൊണ്ട് മതരാഷ്ട്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ, തീവ്രവാദത്തിന്റെ, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ വകുപ്പില്ലാത്ത വളരെ കൃത്യമായ പുത്തൻ സംവിധാനങ്ങളുടെ ആശയങ്ങൾ കൊണ്ടുവന്ന വ്യക്തിത്വം എന്ന് തുടങ്ങി ഒരുപാട് ഒരുപാട് വിമർശനങ്ങളുടെ പെരുമഴക്കാലം അദ്ദേഹത്തിന് നേരെ നിരന്തരമായി അടിച്ചു വിട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയത്തിന്റെ കരുത്ത് എത്രമാത്രം സുദൃഢമായിരുന്നു, അതിനേക്കാൾ അപ്പുറം അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനം ഈ രാജ്യത്തും ഈ ലോകത്തും നിർവഹിച്ച ദൗത്യം എന്തായിരുന്നു എന്നതിനെ കുറിച്ചുള്ള വസ്തുതാപരമായ വിശകലനങ്ങൾ, അതേപോലെ തന്നെ സത്യസന്ധമായ വിശകലനങ്ങൾ, വിമർശനങ്ങളുടെ വിമർശനാത്മകമായ നിലപാടുകളെ തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് സത്യസന്ധമായ വിലയിരുത്തലുകൾക്കുള്ള സാധ്യതകൾ തുറന്നു വെക്കുക എന്നതാണ് ഇസ്ലാമിക പ്രസ്ഥാനം ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിലൂടെ ആഗ്രഹിക്കുന്നത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ആമുഖമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ആ അർത്ഥത്തിൽ ആലത്തൂരിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ പരിപാടി വളരെ പ്രസക്തമാണ്. സയ്യിദ് മൗദൂദിയെ പഠിക്കാനും സയ്യിദ് മൗദൂദി മുന്നോട്ട് വെച്ച ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആശയപരമായ തലങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രവർത്തന പാരമ്പര്യം എന്താണ്, വർത്തമാന കാലഘട്ടത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം എന്താണ് എന്നതിനെ കുറിച്ചെല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന ഈ സദസ്സിൽ നിങ്ങളുടെ പങ്കാളിത്തം വളരെ ശ്രദ്ധേയമാണ്. അതിനപ്പുറം ഈ സദസ്സിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിലൂടെ ഇസ്ലാമിക പ്രസ്ഥാനത്തെയും അതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സയ്യിദ് മൗദൂദിയെയും ഒത്തുനിട്ടമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നിങ്ങൾ സന്നദ്ധരാവണമെന്നും ഇസ്ലാമിക പ്രസ്ഥാനം നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കുന്ന വിശാലമായ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു നല്ല സമൂഹത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി ഒരുമിച്ചുകൊണ്ട് മുന്നോട്ട്
മുന്നോട്ടുപോകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ പ്രദേശത്തിലുള്ള എല്ലാവരായും എല്ലാ നല്ലവരായ നാട്ടുകാരെയും സഹോദരന്മാരെയും സഹോദരികളെയും ജനുവരി 22-ാം തീയതി പാലക്കാട് കോട്ടമൈതാനിയിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് ജില്ലാ സമ്മേളനത്തിലേക്ക് മനസ്സിനിറങ്ങ് ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ ഹലോ ഹലോ. സയ്യിദ് മൗദൂദി, വിമർശനത്തിന്റെ മതവും രാഷ്ട്രീയവും സംവാദ സദസ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ ബഹുമാന്യനായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദി സ്വമദ് الذي لم يلد ولم يولد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه اللهم صل على سيدنا وحبيبنا ونبينا محمد وعلى اله وصحبه اجمعين وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي ادرني انايا ادرش صوت ബഹുമാന്യനായ വി ടി അബ്ദുള്ള കോയത്തങ്ങൾ, വേദിയിലെ സമാധരണീയരായ സഹോദരന്മാരെ, പ്രിയമുള്ള ബഹുമാന്യരായ എൻ്റെ മുന്നിലിരിക്കുന്ന സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കൾ, നമ്മിലേവരിലും പ്രപഞ്ചനാഥനായ ദയാനിധിയായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹാശിസ്സുകൾ വർഷിക്കുമാറാവട്ടെ. സുന്ദരമായി സായാഹ്നത്തിൽ നമ്മുടെ ഈ ഒത്തുകൂടൽ ഫലപ്രദമായി തീരുവാൻ, പ്രയോജനകമായി തീരുവാൻ, പരലോകത്ത് പ്രതിഫലാർഹമായി തീരുവാൻ പ്രപഞ്ചനാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തിൻ്റെ പേരിൽ സ്നേഹോഷ്മളമായ ഹൃദ്യമായ അഭിവാദനങ്ങൾ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, സ്റ്റേജുകളിലും പേജുകളിലും നിറഞ്ഞു നിൽക്കുന്ന സയ്യിദ് മൗദൂദിയെ സംബന്ധിച്ച സംവാദമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ കാലഘട്ടത്തിലെ ഏറെ ശ്രദ്ധേയനായ വ്യക്തിയാണ് മൗദൂദി എന്ന് പറയേണ്ടതില്ല. ഇന്ന് ലോകമെങ്ങും അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക നവജാഗരണത്തിൻ്റെ ആദ്യ സ്പന്ദനങ്ങളിൽ ഇളക്കിവിട്ട പ്രഗത്ഭനായ പരിഷ്കർത്താവാണ്, പണ്ഡിതനാണ് സയ്യിദ് മൗദൂദി. യാഥാസ്ഥിത്വത്തിൻ്റെ ഇരുളറകളിലും നവീകരണവാദത്തിൻ്റെ സ്വീകരണ മുറികളിലും വിതുമ്പിക്കഴിഞ്ഞിരുന്ന ഇസ്ലാമിക ദിഷണയെ, ഇസ്ലാമിക ചിന്തയെ തട്ടിയുണർത്തുക എന്ന അതിമഹത്തായ ദൗത്യമാണ് ആധുനിക കാലത്ത് അദ്ദേഹം നിർവഹിച്ചത്. പടിഞ്ഞാറൻ ഭൗതികതയുടെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ലെന്ന് കരുതപ്പെട്ടിരുന്ന പ്രവാഹത്തെ പ്രതിരോധിക്കുക എന്ന ചരിത്രപരമായ ദൗത്യവും അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സാമ്രാജ്യത്വത്തിൻ്റെ കടന്നുകയറ്റത്തോടെ അവരുടെ ആശയ ആദർശ വീക്ഷണങ്ങളുടെ പ്രചാരണത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് അപകർഷബോധത്തിനടിപ്പെട്ട് ആത്മനിന്ദ അനുഭവിച്ചിരുന്ന, ക്ഷമാപണ ശൈലിയോടെ സംസാരിച്ചുകൊണ്ടിരുന്ന മുസ്ലിം സമുദായത്തിൽ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, ആത്മാഭിമാനത്തിൻ്റെ സർവോപരി നിലനിൽക്കുവാൻ അർഹതയുള്ളൊരു ജനതമെന്ന ആത്മബോധത്തിൻ്റെ ഉജ്ജ്വലമായ വികാരങ്ങൾ വളർത്തിയെടുത്ത ദിഷ്ണാശാലിയായ പണ്ഡിതനാണ് സയ്യിദ് മൗദൂദി. ആധുനിക ലോകം മാനവ സമൂഹത്തിനു മുന്നിൽ വെച്ച ഭൗതിക ദർശനങ്ങളുടെ ദൗർബല്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് അവയ്ക്ക് നിലനിൽക്കാൻ അർഹതയില്ലെന്ന് സമർത്ഥിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ സാധ്യതയും സാധുതയും തെളിയിച്ചു കാണിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യ ഗരിമ
ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ അനിഷേധ്യമാണ്. അറിയപ്പെടുന്ന ബഹുഭാഷാ പണ്ഡിതനായിരുന്നു അദ്ദേഹം. മാതൃഭാഷയായ ഉറുദുവോടൊപ്പം അറബിയും ഇംഗ്ലീഷും പേർഷ്യനും അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അറബി ഭാഷയിലെ അഗാധമായ പാണ്ഡിത്യം മനസ്സാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെ ഒന്ന് കടന്നുപോയാൽ മാത്രം മതി. 18-ാമത്തെ വയസ്സിലാണ് ലോകപ്രശസ്ത എഴുത്തുകാരനായ ഖാസിം അമീൻ്റെ അൽ മർഅത്തുൽ മുആസിറ എന്ന ആധുനിക വനിതയെക്കുറിച്ച ദാർശനിക വിശകലനപരമായ പുസ്തകം അറബിയിൽ നിന്ന് അദ്ദേഹം ഉറുദു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത്. 11-ാമത്തെ വയസ്സിലാണ്, നമ്മുടെ മദർസ വിദ്യാർത്ഥികളുടെ പ്രായത്തിലാണ്. അല്പം കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ അദ്ദേഹം 20-ൻ്റെയും 28 വയസ്സിൻ്റെയും ഇടയിൽ 4 ഗ്രന്ഥങ്ങൾ ഉറുദുവിലേക്ക് വിവർത്തനം ചെയ്യുകയാണ്. ആ 4-ൽ 3 ഇംഗ്ലീഷായിരുന്നു, 1 അറബി ഭാഷയിലായിരുന്നു. ആ അറബി ഭാഷയിലുള്ളത് 3500 പേജുള്ള പുസ്തകമാണ്. 3500 പേജുള്ള അറബി ഭാഷയിലെ സദുർദ്ദീൻ മുഹമ്മദ് ഷിറാസിയുടെ അസ്ഫാറുൽ അർബ എന്ന പുസ്തകം അറബിയിൽ നിന്ന് ഉറുദുവിലേക്ക് വിവർത്തനം ചെയ്ത അസാധാരണമായ ഭാഷാപാണ്ഡിത്യമുള്ള അഗാധമായ അറിവുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. പേർഷ്യൻ ഭാഷയിലും അദ്ദേഹത്തിന് വലിയ ജ്ഞാനമുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള ദൈക്ഷണികമായ പ്രതിഭാപരമായ കഴിവുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണല്ലോ 15-ാമത്തെ വയസ്സിൽ അദ്ദേഹം പത്രപ്രവർത്തകൻ, അൽ മദീന പത്രത്തിലെ പത്രപ്രവർത്തകൻ. 17-ാമത്തെ വയസ്സിൽ അന്നത്തെ ഇന്ത്യയിലെ ഏറെ ശ്രദ്ധേയമായ താജ് പത്രത്തിൻ്റെ പത്രാധിപായി, ചീഫ് എഡിറ്ററായി അദ്ദേഹം വളർന്നു. 17-ാമത്തെ വയസ്സിൽ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ പ്രായത്തിൽ. ഇത് നമുക്ക് മനസ്സാക്കാൻ ഒരുപക്ഷെ നമ്മുടെ സങ്കല്പങ്ങൾക്കപ്പുറമാണ്. നമുക്കൊക്കെ അറിയാം, പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു കുട്ടി ഈ രാജ്യത്തിലെ ഒരു വലിയ അറിയപ്പെടുന്ന ഒരു പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ ആവുക എന്നത് സങ്കല്പത്തിനപ്പുറമാണ്. പിന്നെയോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണ്ഡിത സംഘടനയായിരുന്ന ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദിൻ്റെ മുഖപത്രമായ അൽമദീനയുടെ പത്രാധിപരായതും അതേ വർഷമാണ്, 17-ാമത്തെ വയസ്സിൽ തന്നെയാണ്. അദ്ദേഹം സ്വന്തം നിലയെ വളർത്തി ഉയർത്തിക്കൊണ്ടുവന്ന തർജുമാൻ ഖുർആൻ എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപരായതും അദ്ദേഹത്തിന് സാധിക്കുകയുണ്ടായി. അസാധാരണമായ ഗവേഷണ ചാതുരിയുള്ള പണ്ഡിതൻ കൂടിയായിരുന്നു സയ്യിദ് മൗദൂദി. 1928 അദ്ദേഹം വലിയ ഗവേഷണ ഗ്രന്ഥമായ, ഒരുപക്ഷെ ലോകത്ത് അഭിമാനത്തോടുകൂടി അതിനേക്കാളേറെ ആത്മവിശ്വാസത്തോടെ നമുക്ക് പറയാൻ കഴിയും, ജിഹാദിനെ കുറിച്ച് എഴുതപ്പെട്ട ഏറ്റവും ആധികാരികമായ പുസ്തകം സയ്യിദ് മൗദൂദിയുടെയാണ്. സയ്യിദ് മൗദൂദിയുടെ അൽ ജിഹാദ് എന്ന പുസ്തകത്തിന് സമാനമായ, മലയാളത്തിന് പരിഭാഷയുണ്ട്, സമാനമായ ഒരു പുസ്തകം ആ വിഷയത്തിൽ ലോകത്ത് ഒരൊറ്റ പണ്ഡിതനും എഴുതിയിട്ടില്ല. അത്തരം ഒരു പുസ്തകം ഒരു ഭാഷയിൽ നിങ്ങൾക്ക് ആർക്കും കാണുക സാധ്യവുമല്ല. ആ പുസ്തകം എഴുതിയ പശ്ചാത്തലമുണ്ടല്ലോ. 1925 അബ്ദുർ റഷീദ് എന്നൊരു മുസ്ലിം ചെറുപ്പക്കാരൻ സ്വാമി ശ്രദ്ധാനന്ദനെ വധിക്കുകയുണ്ടായി. റംഗീല റസൂൽ എന്ന ഒരു കൃതി, അത്യന്തം പ്രകോപനപരമായ കൃതി വായിച്ച് പ്രകോപിതനായ ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹത്തെ വധിച്ചത്. മഹാത്മാഗാന്ധി പോലും ഇസ്ലാമിനെ സംബന്ധിച്ച് തെറ്റിദ്ധരിക്കാൻ, അത് തെറ്റായി പറയാനുമിടയായ ഒരു പശ്ചാത്തലമായിരുന്നു. ആ ഘട്ടത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നെടുനായകനായിരുന്ന മൗലാന മുഹമ്മദ് അലി ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ വച്ച് ഇസ്ലാമിലെ ജിഹാദിനെ കുറിച്ച് ആധികാരികവും പ്രമാണയുക്തവും യുക്തിഭദ്രവുമായ ഒരു പുസ്തകം എഴുതാൻ ആര് മുന്നോട്ട് വരുമെന്ന ചോദ്യം ഉന്നയിച്ചു. അത് ഇന്ത്യയിലെ മുസ്ലിം മനസ്സാക്ഷിയുള്ള ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് മറുപടി പറയാൻ മുന്നോട്ട് വന്നത് 24-ാം വയസ്സുകാരനായ സയ്യിദ് മൗദൂദിയായിരുന്നു. നീണ്ട 4 ഗവേഷണ പഠനത്തിലൂടെയാണ് അദ്ദേഹം ആ പുസ്തകം തയ്യാറാക്കുന്നത്. അത് അച്ചടിച്ചു വന്നത് സയ്യിദ് സുലൈമാൻ നദിയുടെ നേതൃത്വത്തിലുള്ള പ്രസാധനത്തിലൂടെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിലുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ 2 പ്രഗത്ഭരായ നേതാക്കളുണ്ടായിരുന്നു. ഒന്ന് സയ്യിദ് സുലൈമാൻ നദവി റഹ്മത്തുള്ളാഹി അലൈഹി, മറ്റൊന്ന് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. രണ്ടുപേരും ആ പുസ്തകത്തിന് നൽകിയ പ്രശംസ ലോകത്തൊരു ഗ്രന്ഥകാരന് ഭൂമിയിൽ വെച്ച് കിട്ടാവുന്ന പ്രശംസയുടെ ഏറ്റവും പാരമ്പര്യമാണ് എന്നതാണ് അനിഷേധ്യമായ വസ്തുത. അദ്ദേഹത്തിൻ്റെ ഗവേഷണപരമായ ഗ്രന്ഥങ്ങളുടെ പട്ടികയിൽ ഒട്ടേറെ കൃതികളുണ്ട്. ഏതാണ്ട് എല്ലാം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെയും വലിയ വിചിന്തന സ്വഭാവങ്ങൾ വേണം. പലിശയെക്കുറിച്ച് സൂതും,
അദ്ദേഹത്തിന്റെ പർദ്ദയും സർവോപരി ഖുർആനിലെ നാല് സാങ്കേതിക പദങ്ങൾ അറബി ഇസ്ലാമിക ലോകത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ തൗഹീദിന്റെ പാഠപുസ്തകം എന്നാണ് അതേക്കുറിച്ച് പറഞ്ഞത്. അറബി മുസ്ലിം ലോകത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ സയ്യിദ് മൗദൂദിയുടെ അൽമുസ്തഖത്തിൽ അർബാബുൽ ഖുർആൻ എന്ന പുസ്തകത്തെ കുറിച്ച് പറഞ്ഞത് തൗഹീദിന്റെ അടിസ്ഥാനപരമായ മൗലിക ഗ്രന്ഥമെന്നാണ്. അത്രയേറെ തൗഹീദെ പഠിപ്പിക്കുന്ന ഒരു ആധികാരികമായ ഗ്രന്ഥം ഇല്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം. പടിഞ്ഞാറൻ സംസ്കാരത്തെ നിശിതമായി അദ്ദേഹം വിശകലനം ചെയ്യേണ്ടത്, ആ വിശകലനം ചെയ്തത് ഇസ്ലാമികമായ സംസ്കാരത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക സംസ്കാരത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അതാണ് ഇസ്ലാമിക സംസ്കാരം മൂലശിലകൾ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം. ലോകത്ത് വിശുദ്ധ ഖുർആൻ ഒരുപാട് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്, പല സ്വഭാവത്തിലുള്ള വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ പ്രവാചകൻ നിർവഹിച്ച ഇസ്ലാമിക പ്രബോധനം എന്ന ദൗത്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രബോധന വിശുദ്ധ ഖുർആന്റെ പ്രബോധനപരമായ വ്യാഖ്യാനം നിർവഹിക്കുക എന്നാണ് സയ്യിദ് മൗദൂദി അദ്ദേഹത്തിന്റെ തഫ്ഹീമുൽ ഖുർആനിലൂടെ നിർവഹിച്ചത്. വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാരുടെ പ്രവർത്തന മണ്ഡലങ്ങൾ നേരിൽ പോയി കണ്ട് സന്ദർശിച്ച് വിശദമായി പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയത് എന്നത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമായ കാര്യമാണ്. ഞാൻ സൂചിപ്പിച്ചു, അസമാനായ പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം, ചിന്തകനായിരുന്നു അദ്ദേഹം. നിഷെ, ഹെഗൽ, കാൻഡ്, മാർസ് തുടങ്ങിയ ആധുനിക ചിന്തയുടെ വിവിധ തലങ്ങളിൽ പ്രസരിച്ച സഞ്ചരിച്ച ഒരുപാട് ചിന്തകന്മാരുടെ ദർശനങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയിണ്ടായി. ഷേക്സ്പിയർ, ടോൾസ്റ്റോയ്, മിൽട്ടൺ, അതുപോലെ തന്നെ വലിയ പ്രഗത്ഭരായ ഡാൻ്റെ പോലുള്ള സാഹിത്യകന്മാരുടെ കൃതികളും അദ്ദേഹം വായനയ്ക്ക് വിധേയമാക്കി. സർവകലാശാല കണ്ടിട്ടില്ലാത്ത അദ്ദേഹം ലോകത്തിലെ ഏതാണ്ട് എല്ലാ സർവകലാശാലകളിലും ഇന്ന് പഠന വിഷയമാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനം, അദ്ദേഹത്തെക്കുറിച്ചുള്ള പി എച്ച് ഡി തിസീസ് പഠനം നടക്കാത്ത സർവകലാശാലകൾ പാശ്ചാത്യ ലോകത്ത് അപൂർവമാണ് എന്നതാണ് വസ്തുത. ഞാൻ സൂചിപ്പിച്ചു, ദാർശനിക നെയിൽ ഹഗലിൻ്റെ വേൾഡ് റീസൺ, വേൾഡ് സ്പിരിറ്റ്, അബ്സല്യൂട്ട് ഐഡിയ, ഡയലക്ടിക്കൽ പ്രോസസ്, ഡയലക്ടിക്കൽ മെറ്റീരിയൽസം, ഡിസീസ്, ആൻറ്റി ഡിസീസ്, സിന്തസീസ് തുടങ്ങിയ ഒരു വലിയ ദാർശനികനെ മാത്രം കടന്നുചെല്ലാൻ കഴിയുന്ന സങ്കേതങ്ങളിലൂടെ സയ്യിദ് മൗദൂദി അദ്ദേഹത്തിൻ്റെ നിറ യൗവനത്തിൽ സഞ്ചരിക്കുകയാണ്. ആധുനിക കാലത്തെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് മൗദൂദിക്ക് അറിയാമായിരുന്നു. മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കെ അടക്കി ഭരിക്കുന്ന പടിഞ്ഞാറൻ ഭൗതികതയുടെ ദർശനങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ സങ്കേതങ്ങളിലൂടെ അവർ പഠിച്ചറിഞ്ഞ് അവരുടെ പോരായ്മകൾ എന്തെന്നും ദൗർബല്യങ്ങൾ എന്തെന്നും സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുകയാണ് ചെയ്തത്. അവിടെയാണ് അദ്ദേഹത്തിന് കാലത്തിന് മുന്നിൽ സഞ്ചരിക്കാൻ കഴിയും. ഞാൻ ഇന്നലെ പട്ടാമ്പിയിലായിരുന്നു. പ്രമുഖനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ സംഘടനയുടെ നേതാവ് അവിടെ ഒന്നുകൊണ്ട് പറഞ്ഞു, കേവല ജനാധിപത്യം എന്നത് അപകടകരമാണ്. ഇന്നത്തെ ഇന്ത്യ അതിന് തെളിവ് സാക്ഷ്യം വഹിക്കുകയാണ്. 33% മാത്രം പിൻബലമുള്ള ആളുകൾ അധികാരത്തിൽ വന്ന് ഒരു രാജ്യത്തെ 130 കോടി ജനതയുടെ മേൽ മേധാവിത്വം പുലർത്തുമ്പോൾ അത് ജനാധിപത്യത്തിന് ദൗർബല്യമാണെന്നും ബഹുകക്ഷി രാഷ്ട്രീയത്തിൽ ജനാധിപത്യം ചെറിയ ന്യൂനപക്ഷത്തെ അധികാരത്തേറ്റുന്ന ദൗർബല്യം അതിനുണ്ടെന്നും പറഞ്ഞു. കൂട്ടത്തിൽ ജനാധിപത്യത്തെ നിയന്ത്രിക്കുന്ന ചില മൗലിക മൂല്യങ്ങളുടെ അഭാവം സൃഷ്ടിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചുമാണ്. വിശദാംശങ്ങളിലേക്ക് എൻ്റെ ബഹുമാന്യനായ സഹോദരൻ വീട്ടിൽ പോയി, അതിപ്പോൾ എൻ്റെ വിഷയമല്ല. പക്ഷേ പുതിയ മോഡി ഇന്ത്യയിൽ ജനാധിപത്യം എന്ന ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ തെരഞ്ഞെടുക്കാനുള്ള രീതിശാസ്ത്രം വിശകലന വിധേയമാകുമ്പോൾ അതിൻ്റെ ദർശനത്തെ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് കാലത്തിൻ്റെ മുന്നിൽ നടക്കുക എന്ന ചരിത്രപരമായ നിയോഗമാണ് സയ്യിദ് മൗദൂദി നിർവഹിച്ചത്. ദേശീയത്വം ആധുനിക ലോകത്ത് ദേശീയത്വത്തെ സയ്യിദ് മൗദൂദി വിശകലനം ചെയ്ത് ചരിത്രത്തിൻ്റെ വെളിച്ചത്തിലൂടെയായിരുന്നു. ഒന്നും രണ്ടും ലോകയുദ്ധത്തിന് കാരണമായ ലോകത്തെങ്ങാനുമുള്ള ഭീകരമായ മനുഷ്യവിരുദ്ധമായ യുദ്ധങ്ങൾക്ക് വഴിവെക്കുന്ന ദേശീയതയെ അദ്ദേഹം വിശകലനം ചെയ്തു. വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം അതിനെ ദൗർബല്യങ്ങൾ എഴുത്തി കാണിച്ചു. ഇപ്പോഴിതാ അതേ ദേശീയതയുടെ ഭ്രാന്തമായ ദേശീയത, ആ ഭ്രാന്തമായ ദേശീയത ഇന്ന് ആധുനിക ലോകത്തെ ഒന്നാകെ പിടികൂടിയിരിക്കുന്നു. അമേരിക്കയിലും യൂറോപ്പിലും ആ ദേശീയതയുടെ ദുരന്തം അനുഭവിക്കുകയാണ്. ദേശീയതയ്ക്കിപ്പോൾ
രാഷ്ട്രീയത്തിൻ്റെയും ഫാസത്തിൻ്റെയും മുഖം ലഭിച്ചിരിക്കുന്നു. ദേശീയത ഫാസത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും മാത്രമല്ല അത് ശോഭനിസത്തിൻ്റെയും മുഖം പിടിച്ചിരിക്കുന്നു. പാശ്ചാത്യ ലോകത്ത് ശോഭനിസം വംശീയതക്കാണ് ദേശീയത വഴിവെച്ചതെങ്കിൽ ഇന്ത്യയിൽ അത് രാഷ്ട്രീയം കൂടിയുള്ളതാണ്. അതോടൊപ്പം അധികാരത്തിൻ്റെ ഫാസത്വവുമുണ്ട്. ഈ ദേശീയതയെ നിശ്ചിതമായി നിരൂപണം ചെയ്ത പണ്ഡിതനാണ് സെയ്ദ് മൗദൂദി. ദേശസ്നേഹം എന്നത് ജന്മസിദ്ധമാണ്, പക്ഷേ ദേശം സ്നേഹവും ദേശീയതയും ഒന്നല്ല. സഹോദരൻ നദി സൂചിപ്പിച്ചതുപോലെ ദേശീയത എന്നത് ദൈവമായി മാറാറുണ്ട്. ഇന്ത്യയിലും അതുതന്നെയാണ്. ഇന്ത്യയിലെ എല്ലാ മനുഷ്യവിരുദ്ധ ജനവിരുദ്ധ മാനവവിരുദ്ധ സംരംഭങ്ങളെയും തടഞ്ഞു നിർത്താൻ ഉപയോഗിക്കുന്നത് ഭ്രാന്തമായി ദേശീയതയാണ്. അതിനെ മിണ്ടാൻ പാടില്ലാകുന്നതാണ്. ദൈവത്തിൻ്റെ ഭൂമിയിൽ വരവരച്ച് അതിനപ്പുറമുള്ളതെല്ലാം ശത്രുക്കൾ, ഇപ്പുറമുള്ള മിത്രർ, അവിടെയുള്ളവർ ചെയ്യുന്നതൊക്കെ തെറ്റ്, ഇവിടെയുള്ള ചെയ്യുന്നവരെല്ലാം ശരി. ഇവിടെയുള്ളവരൊക്കെ ഞാൻ സ്നേഹിക്കും, കള്ളനാണെങ്കിലും കൊള്ളക്കാരനാണെങ്കിലും, അവിടെയുള്ളവനൊക്കെ ഞാൻ വെറുക്കും, അവൻ എത്ര നല്ലവനാണെങ്കിലും. സങ്കുചിതമായ അർത്ഥശൂന്യമായ ശരിതെറ്റ് നന്മ തിന്മ ധർമാധർമ്മങ്ങളുടെ അടിസ്ഥാനമായി ദൈവത്തിൻ്റെ ഭൂമിയിൽ മനുഷ്യൻ വരച്ച വരമാറുന്ന പ്രാകൃതവും മനുഷ്യവിരുദ്ധവുമായ ദർശനത്തെ നിശ്ചിതമായി നിരൂപണം ചെയ്യുകയാണ് സെയ്ദ് മൗദൂദി ചെയ്തിട്ടുള്ളത്. അത് അവിടെയും അവസാനിച്ച മതേതരത്വം എന്ന മനുഷ്യ ജീവിതത്തിന് മതത്തെ മാറ്റി നിർത്തുന്ന മതേതരത്വത്തെയും അദ്ദേഹം വിശകലനം ചെയ്തു. ആധുനിക സാഹചര്യത്തിൽ ശേഷം മാറി വന്ന ലോക സമൂഹത്തിൽ ഭൂരിപക്ഷവും വംശീയതയും ജാതീയതയും മനുഷ്യ ജീവിതത്തെ പിടിച്ച് ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ മൂല്യരഹിതമായ ഭരണവും അധികാരവും രാജ്യവും സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. അതാണ് സെയ്ദ് മൗദൂദിയും മതേതരത്വത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് സമർത്ഥിച്ചുള്ളൂ. അതിൻ്റെ മതപരവും സാമൂഹ്യമായ വശങ്ങളിലേക്ക് വിഷയാവതരണത്തിൽ തീർച്ചയായും എൻ്റെ സുഹൃത്ത് കടന്നു വരും. കമ്മ്യൂണിസം നിങ്ങൾക്കറിയാവുന്ന പോലെ 50-കളിലും 60-കളിലും ലോകത്തെ അടക്കി ഭരിക്കാൻ മുന്നോട്ട് വന്നിരുന്നു. കേരളത്തിൽ പോലും എൻ്റെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു, എടവപ്പാതിയിൽ മഴ പെയ്താൽ തവറ മുളച്ചു പോകുന്ന പോലെ ഈ രാജ്യം കമ്മ്യൂണിസത്തിൽ കീഴ്പ്പെടുക, ലോകം കീഴ്പ്പെടുക എന്ന് പ്രകൃതി നിയമമാണ്. മുതലാളിത്തം ജീർണമായി തകരുകയും കമ്മ്യൂണിസം ലോകത്ത് നിലവിൽ വരികയും ചെയ്യുന്നു പറഞ്ഞു. മനുഷ്യന്റെ ചോരയുടെ നിറം ചോപ്പാണെങ്കിൽ ലോകം ചുവക്കുമെന്ന് പറഞ്ഞു. ലോകത്തിന്റെ രണ്ട് ഭാഗം ചുവന്നിരിക്കുന്നു, അവശേഷിക്കുന്നു ചുവക്കുമെന്ന് പറഞ്ഞു. ആ ഘട്ടത്തിലാണ് സെയ്ദ് മൗദൂദി പറയുന്നത്, ക്രെംലിൻ കൊട്ടാരത്തിൽ കമ്മ്യൂണിസത്തിന് അഭയം കിട്ടാത്ത ഒരു കാലം കടന്നു വരുമെന്ന്. അതാണ് ഞാൻ പറഞ്ഞ കാന്തദേശീയായ ചിന്തകനായിരുന്നു സെയ്ദ് മൗദൂദി. ദീർഘവീക്ഷകനായ ചിന്തകനായിരുന്നു അദ്ദേഹം. കാലത്തിന് മുമ്പേ കാണാനുള്ള കഴിവുണ്ടായിരുന്നു. മനുഷ്യ നിർമ്മിതമായ ദർശനങ്ങളുടെ ദൗർബല്യങ്ങളും അതിനെ പോരായ്മകളും തിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ച, വിശുദ്ധ ഖുർആൻ പ്രദാനം ചെയ്ത ഉൾക്കാഴ്ച അദ്ദേഹത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കമ്മ്യൂണിസത്തിന്റെ പരാജയം അദ്ദേഹം പ്രവചിച്ചത്. അതിന് യാഥാർത്ഥ്യമായി. മുതലാളിത്തം ഒരു സമ്പദ്ഘടനയിൽ, അതിന് മുതലാളിത്തത്തിന്റെ ശിലാകേന്ദ്രങ്ങളിൽ അഭയമില്ലാത്ത മുതലാളിത്തത്തെ തള്ളിപ്പറയുന്ന ദാർശനികന്മാരും ചിന്തകന്മാരും സാമ്പത്തിക വിശാരദന്മാരും ഉണ്ടായിക്കഴിഞ്ഞ ഒരു കാലത്ത് സെയ്ദ് മൗദൂദിയുടെ വാക്കുകൾ ഏറെ അർത്ഥപൂർണമാണ്. ഇന്ത്യയെക്കുറിച്ചും സെയ്ദ് മൗദൂദി ദീർഘദർശനം ചെയ്തിട്ടുള്ളൂ. ഇന്ത്യൻ മുസ്ലിങ്ങളോട് 1940-കളുടെ അവസാനത്തിൽ സെയ്ദ് മൗദൂദിയുടെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ ഹിന്ദുത്വ ഭീകരതയുടെയും ഫാഷത്തിൻ്റെയും ഒരു കാലഘട്ടം വരും. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ പ്രയാസവും പ്രതിസന്ധി അഭീകരിക്കുന്ന ഒരു കാലമായിരിക്കും. പക്ഷേ ആന്തരിക വൈരുദ്ധ്യങ്ങൾ കൊണ്ട് തകരാനുള്ള ഒരു കാലം വരെ ക്ഷമാപൂർവമായ സഹനപൂർവമായ ഒരു കാത്തിരിപ്പ് അവർക്ക് വേണ്ടി വരും. രണ്ടെണ്ണം പുലർന്നു, മൂന്നാമത്തേത് ഇൻഷാല്ലാ പുലരും. ആ പുലരാനിരിക്കുന്ന ഒരു പുതിയ കാലത്തിൻ്റെ അടയാളങ്ങളാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഇഫുദൂലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഗുജറാത്തിലെ ആദിവാസികളും ദലിതുകളും ഉൾപ്പെടെ ഉള്ള ജനവിഭാഗങ്ങൾ, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വിപ്ലവവും വിമോചനത്തിൻ്റെ വിമോചന സമര സന്ദേശങ്ങളും അതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അലീഗറും ദൈവബന്ധം രണ്ട് പ്രതീകങ്ങളായിരുന്നു. ഒരു ഭാഗത്ത് യാഥാസ്ഥികത്വത്തിൻ്റെ ഉള്ളറകളിൽ ഒളിച്ചിരിക്കുന്ന ഒരു മതപൗരോഹിത്യത്തിൻ്റെ ദൈവബന്ധം, മറുഭാഗത്ത് മതത്തെ കൈയൊഴിച്ച അലീഗറിൻ്റെ ഭൗതികത. ഈ ആധുനിക പടിഞ്ഞാറൻ നാഗരികതയെ അപ്പാടെ പിന്തുടരുന്ന സംസ്കാരത്തെ അപ്പാടെ പിന്തുടരുന്ന അലീഗറും, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ദൈവനിഷേധത്തിൻ്റെ സന്ദേശം ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്ന അലീഗർ ഭാഗത്തും, മറുഭാഗത്ത് അക്ഷരങ്ങളുടെ തലവറയിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയാത്ത, കാലത്തിൻ്റെ ചുവരെടുത്ത് പഠിക്കാൻ കഴിയാത്ത, സമൂഹത്തിന് നാടിവിഴിപ്പുകൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത മത പൗരോഹിത്യം, ഇതിനടുവിലാണ് ശുദ്ധമായ ഇസ്ലാമിൻ്റെ രാജപാത സെയ്ദ് മൗദൂദി വെട്ടിത്തെളിയിച്ച് കാണിച്ചു കൊടുത്തത്. അദ്ദേഹം മിസ്റ്ററിനെയും മുല്ലയെയും
മാറ്റി നിർത്താൻ പറഞ്ഞു. രണ്ടേയും ഒരുമിച്ച് കൂടുന്ന സമന്വയിപ്പിച്ചുകൊണ്ട് അഥവാ ആധുനിക ഭൗതിക സംസ്കാര നാഗരിക ജ്ഞാന ലോകത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സാക്കിക്കൊണ്ട് ഇസ്ലാമിക അടിത്തറയിൽ അവയെ വിശകലനം ചെയ്ത് എങ്ങനെയാണ് പുതിയ ലോകത്ത് ഇസ്ലാമിനെ പ്രതിദാനം ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു, അദ്ദേഹം പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഇസ്ലാമിനെ കുറിച്ച് അഭിമാനമുള്ള ആത്മാഭിമാനമുള്ള തലമുറയെ അദ്ദേഹം വളർത്തിയെടുത്തത്. കാലം കണ്ട പല പണ്ഡിതന്മാരിൽ നിന്ന് സയ്യിദ് മൗദൂയെ മാറ്റി വേർതിരിക്കുന്നത് അദ്ദേഹം ഒരു പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തു എന്നതാണ്. ഒരു പക്ഷേ സയ്യിദ് മൗദൂദിക്ക് ഏറ്റവും കൂടുതൽ വിമർശകരുണ്ടാവാനുള്ള കാരണം അതായിരിക്കും. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിന് സംഘടനയ്ക്ക് രൂപം നൽകുകയും അതിനെ വളർത്തി ഉയർത്തിക്കൊണ്ടു വരികയും ചെയ്തത് അതൊരു അദ്ദേഹത്തിൻ്റെ സവിശേഷതയാണ്. അപ്പോഴാണ് അദ്ദേഹം നവോത്ഥാനായകനായി മാറുന്നത്. ഗ്രന്ഥ പേജുകളിൽ മാത്രം ഒതുക്കി നിർത്തുന്ന ജ്ഞാനശേഖരങ്ങൾക്ക് സമൂഹത്തെ അഗാധമായി സ്വാധീനിക്കാൻ സാധ്യമല്ല. അവിടെയാണ് ആ ജ്ഞാനശേഖരങ്ങളെ സമൂഹത്തിലേക്ക് പ്രതിദാനം ചെയ്യുന്ന ജീവിക്കുന്ന മനുഷ്യരുണ്ടാവേണ്ടത്. ആ ജീവിക്കുന്ന മനുഷ്യരെ വാർത്ത വളർത്തിയെടുക്കുക എന്നതാണ് സയ്യിദ് മൗദൂദി ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തിലൂടെ ചെയ്തിട്ടുള്ളത്. ഒരു സംഘാടക എന്ന നിലയിൽ അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ പ്രസ്ഥാനായകനിൽ വമ്പിച്ചതോടെ വിജയിപ്പിച്ചെടുക്കുകയുണ്ടായി. അസാധാരണമായ ഷുദൂറാൻ മുന്നോട്ട് വെച്ച ഷൂറയുടെ അസാധാരണപരമായ ജനാധിപത്യ രീതി സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെ കെട്ടിപ്പടുത്തത്. ധൈര്യമായി അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാൻ കഴിയും, ഈ ലോകത്തുള്ള ഏതൊരു സംഘടനയെക്കാളും വേറെ ജനാധിപത്യപരമായ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ജനാധിപത്യപരമായ കൂടിയാലോചന രീതിയെ സ്വീകരിച്ചിട്ടുള്ള സംഘടനയാണ് പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാം. സയ്യിദ് മൗദൂദിയാണ് അതിനാ രീതിശാസ്ത്രം പഠിപ്പിച്ചുള്ളത്. അതോടൊപ്പം തന്നെ വിമർശനങ്ങൾ അദ്ദേഹം സന്തോഷത്തോടെ ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇതുകൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ആചാര മതങ്ങളിൽ നിന്ന് ആദർശ പ്രബോധക സംഘത്തെ വാർത്തെടുക്കുക എന്ന ദൗത്യമായിരുന്നു സയ്യിദ് മൗദൂദി നിർവഹിച്ചത്. പടിഞ്ഞാറിൻ്റെ ദൈവത്തിനുള്ള ദൈവത്തിനും സീസർക്കുള്ള സീസർക്കെന്ന അപകടകരമായ ചിന്തയ്ക്ക് അടിപ്പെട്ടു പോയ മുസ്ലിം സമൂഹം ഇന്ത്യയിലെ മൗലവി ചിറാഗ് അലിയെ പോലെയുള്ള ആളുകൾ ഈ രാജ്യത്തും ആശയത്തെ പ്രചരിപ്പിച്ചപ്പോൾ അങ്ങനെ മതമെന്ന് പറഞ്ഞ ചില ആചാരാനുഷ്ഠാനങ്ങളാണെന്നും ജപമാലകളിൽ ഒതുങ്ങിക്കൂടുന്നതാണ് ഭക്തജീവിതമെന്നും തെറ്റിദ്ധരിച്ചപ്പോൾ അങ്ങനെയല്ല, ലോകത്തിലെ ഭക്തരായ ആളുകൾ സമൂഹത്തിലേക്ക് ഇടപെട്ട് ഇടപഴകിയവരാണെന്നും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വർഗം വാഗ്ദാനം ചെയ്ത 10 സഹാബികളും രണാങ്കണത്തിൽ പോരാളികളായ കർമ്മരംഗത്തെ ഉജ്ജ്വലരായ രാഷ്ട്രീയ പ്രവർത്തകർ കൂടിയായിരുന്നെന്നും സാമൂഹ്യ ഇടപെടലിന്റെ ഉജ്ജ്വലമായ മാതൃകയാണ് അവർക്ക് അവർ നൽകിയിട്ടുള്ളത് എന്നും സയ്യിദ് മൗദൂദി പ്രമാണയുക്തമായി തെളിയിച്ചു കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വച്ച ഈ കാഴ്ചപ്പാട് ആധുനിക ലോകത്തെ അഗാധമായി സ്വാധീനിച്ചത്. സയ്യിദ് മൗദൂദി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കലാശാലകളുടെ പരിപാടികളിലൂടെ കടന്നു പോയി ബിരുദമോ ബിരുദാനന്ത ബിരുദമോ നേടിയ ഒരു ആധുനിക ഡിഗ്രി ഹോൾഡറല്ല. പക്ഷേ സയ്യിദ് മൗദൂദിയെ കുറിച്ചുള്ള തിസീസുകളിൽ നിന്ന് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും മിച്ചിഗൺ യൂണിവേഴ്സിറ്റിയിലും ന്യൂയോർക്ക് സർവകലാശാലയിലും കാലിഫോർണിയ സർവകലാശാലയിലും ഉൾപ്പെടെ ലോകത്തിലെ അറിയപ്പെടുന്ന പ്രമുഖമായ എല്ലാ യൂണിവേഴ്സിറ്റികളിലും സയ്യിദ് മൗദൂദി ചർച്ചാ വിഷയമാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ പല സർവകലാശാലയിലും സയ്യിദ് മൗദൂദിയെ കുറിച്ച തിസീസുകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഗവേഷണ പഠനങ്ങൾ എഴുതി ഡോക്ടറേറ്റ് നേടിയ നൂറുകണക്കിന് ആളുകൾ ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴുണ്ട് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അത് സയ്യിദ് മൗദൂദി മുന്നോട്ട് വച്ച ആശയത്തിൻ്റെ സവിശേഷതയാണ്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെ വിശകലനം ചെയ്യുമ്പോൾ അലി തൊന്താവിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് ഏറെ ശ്രദ്ധേയമാണ്. അത് ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയെ കഴിച്ചാൽ അദ്ദേഹത്തിന് ശേഷമായി വ്യത്യസ്തങ്ങളായ വിജ്ഞാന മേഖലകളിൽ സയ്യിദ് മൗദൂദിയെ പോലെ വിഹരിച്ചവർ അപൂർവമാണ് എന്നതാണ്. ചരിത്രത്തിലെ അത്യപൂർവമായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം എന്നർത്ഥം. അതേസമയം ഒരു യോദ്ധാവിന് ചേർന്ന വിധം, ഒരു വിപ്ലവകാരിക്ക് ചേർന്ന വിധം, ഒരു ഇസ്ലാമിക മുജാഹിദിന് ചേർന്ന വിധം അദ്ദേഹം കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ട അദ്ദേഹത്തിന് പ്രത്യേകമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ശുപാർശയിൽ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഒരു അക്രമത്തിൻ്റെ ഭരണകൂടത്തോട്, അനീതിയുടെ ഭരണകൂടത്തോട് ഞാൻ യാചിക്കുകയില്ലെന്ന് ധീരമായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് അദ്ദേഹം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടപ്പോൾ, ദയാഹർജി കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ, എൻ്റെ ജീവിതവും എൻ്റെ മരണവും തീരുമാനിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരിയല്ലെന്നും ആ ഭരണാധികാരിയെയും ഭരിക്കുന്ന പ്രപഞ്ചനാഥനായ അള്ളാഹു ആണെന്നും ധീരമായി പ്രഖ്യാപിച്ച ഒരു യോദ്ധാവിന് ചേർന്ന ഇസ്ലാമികമായ ധീരതയുടെ പ്രതീകം കൂടിയായിരുന്നു സയ്യിദ് മൗദൂദി. പ്രസംഗിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് വെടിയുണ്ട വന്നു. സ്റ്റേജിലുണ്ടായിരുന്ന സഹോദരൻ മരിച്ചു വീണു.
അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ സയ്യിദ് മൗദൂദി, ഒരു പക്ഷേ ചരിത്രത്തിൽ അപൂർവമായ മുജാഹിദികൾക്ക് മാത്രം സാധിക്കുമാർ, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്നാൽ ആറാണ് എഴുന്നേറ്റ് നിൽക്കുക. ലോകം ഉറങ്ങുമ്പോൾ ഉണർത്താൻ നിയോഗിക്കപ്പെട്ട, ലോകം ആലസ്യപ്പെട്ടപ്പോൾ അവർ കർമ്മോത്സരാകാൻ വിധിക്കപ്പെട്ട ഒരു ജേതാവിന്, ഒരു പോരാളിക്ക് ചേർന്നതായിരുന്നു സയ്യിദ് മൗദൂദിലെ ആ പ്രസ്താവം. ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു, ലോകത്ത് അഭിമാനത്തോടുകൂടി ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരന് മാത്രമല്ല ഏതൊരു മുസ്ലിമും പറയാൻ കഴിയും, വിശുദ്ധ ഖുർആൻ കഴിച്ച ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകം സയ്യിദ് മൗദൂദിയാണ്. 80-ലേറെ ഭാഷകളിലേക്ക് സയ്യിദ് മൗദൂദിയുടെ ഇസ്ലാം മതം എന്ന പുസ്തകം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ 80-ലേറെ ഭാഷകളിൽ സയ്യിദ് മൗദൂദിയുടെ ഇസ്ലാം മതം എന്ന പുസ്തകത്തിൻ്റെ പരിഭാഷ ഉണ്ട് എന്നത് ഞാൻ അഭിമാനത്തോടുകൂടി പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അംഗീകാരത്തെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ഫൈസൽ അവാർഡൊന്നും അതിന് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യ ഗരിമയുടെ മുമ്പിൽ, അദ്ദേഹത്തിൻ്റെ ഗവേഷണ ചാതുരിയുടെ മുമ്പിൽ, അദ്ദേഹത്തിൻ്റെ അന്വേഷണാത്മകമായ പഠന പര്യവേക്ഷണത്തിൻ്റെ ഫലം ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചതിന് മുമ്പിൽ കിങ് ഫൈസൽ അവാർഡൊന്നും ഇസ്ലാമിക സമയത്ത് അവാർഡൊന്നും പ്രസക്തമായ ഒന്നല്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. മദീന യൂണിവേഴ്സിറ്റിയുടെ സിലബസ്സുണ്ടാക്കിയതും അങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ല. കാരണം മദീന യൂണിവേഴ്സിറ്റിയുടെ ഒരുപാട് ഇരട്ടി കനമുള്ള യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തെക്കുറിച്ച് പഠനം PhD തിസിസായി മാറുമ്പോൾ എന്ത് ഒരു യൂണിവേഴ്സിറ്റിയുടെ സിലബസ്സുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനതൊന്നും ഇവിടെ അങ്ങനെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥയെക്കാലവും ചൂഷണോപാധിയായിരിക്കും അസഹിഷ്ണുതയുടേതായിരിക്കും എന്നതിൻ്റെ തെളിവാണ് സയ്യിദ് മൗദൂദി ഏതായിരുന്നു പറഞ്ഞത്. എല്ലാ മനുഷ്യനിർമ്മിത വ്യവസ്ഥകളും ദർശനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അസഹിഷ്ണുതയിലായിരിക്കും, മനുഷ്യവിരുദ്ധമായിരിക്കും, പക്ഷപാതപരമായിരിക്കും, സ്വാർത്ഥ അധിഷ്ഠിതമായിരിക്കും. അതാണ് ഇന്ന് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പിലൂടെ, ജർമ്മനിയിലെ പുതിയ അധികാരോഹണത്തിലൂടെ, ഫ്രാൻസിൻ്റെ അസഹിഷ്ണുതയിലൂടെ, ഇന്ത്യയിലെ ജാതി മേധാവിത്വത്തിലൂടെ, ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഫാസിസ്റ്റ് നിലപാടിലൂടെ സയ്യിദ് മൗദൂദി എന്താണോ മനുഷ്യനിർമ്മിത വ്യവസ്ഥകളുടെ ദൗർബല്യമായി ചൂണ്ടിക്കാണിച്ചത് അത് പൂർണ്ണമായി പുലർന്നിരിക്കുന്നൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൗതികതയെക്കാൾ ഒരർത്ഥത്തിൽ ആത്മീയത ശ്രദ്ധേയമായി മാറിയൊരു കാലമാണിത്. സോഷ്യലിസത്തെക്കാൾ ഇസ്ലാമിൻ്റെ സമ്പദ്ഘടന ചർച്ചാവിധേയമാകുന്ന കാലമാണിത്. കേവല യുക്തിയെക്കാളേറെ ദൈവപ്രോക്തമായ പ്രമാണങ്ങൾക്ക് അംഗീകാരം കിട്ടിയ ഒരു കാലമാണിത്. അതെവിടെയാണ്? കേരളത്തിൽ പോലും എന്റെ സുഹൃത്ത് സൂചിപ്പിച്ച കാൽ മാർസലേക്കാളേറെ സയ്യിദ് മൗദൂദി ചർച്ചാവിധേയമാവുന്നത്. അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും, ഈ കേരളത്തിൽ കേരളത്തിൽ പോലും ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യനായ കാൽ മാർസലേക്കാളേറെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്, വിശകലന വിധേയമാക്കപ്പെടുന്നത്, നിരൂപണ വിധേയമാക്കപ്പെടുന്നത്, അനുകൂലമോ പ്രതികൂലമോ ആയ സംവാദങ്ങൾക്ക് വിധേയനാവുന്നത് സയ്യിദ് മൗദൂദിയാണ്. അദ്ദേഹം ലോകത്തിന് ചെയ്ത അതിമഹത്തായ സംഭാവനയാണ് ഇതിന് കാരണം. ഒരു പുരുഷായുസിൽ ചെയ്യാൻ കഴിയുന്ന മുഴുവൻ സേവനവും അദ്ദേഹം ചെയ്തു. അതോടൊപ്പം ഒഴുക്കിനൊത്ത് നീങ്ങുന്ന ശവസമാനങ്ങളായ മനുഷ്യരുടെ മുമ്പിൽ ഒഴുക്കിനെതിരെ നീതി, അള്ളാഹുവിന്റെ ദർശനത്തെ, പ്രത്യയശാസ്ത്രത്തെ, വിശ്വാസ പ്രമാണത്തെ ഭൂമിയിൽ സ്ഥാപിക്കുക എന്ന മഹാനിയോഗത്തിനാണ് അദ്ദേഹം സമൂഹത്തെ സജ്ജമാക്കിയത്. അവിടെയാണ് ലോകത്തിന്റെ എല്ലാ കോണുകളിലും, ഞാൻ പറയുന്നു, ചെറുപ്പക്കാരുടെ, വിദ്യാർത്ഥികളുടെ, യുവാക്കളുടെ, മുതിർന്നവരുടെ ഒരു സംഘത്തെ നിങ്ങൾ കാണാൻ കഴിയും. ആധുനിക ലോകത്തിന്റെ സകലമാന ഭൗതിക ദർശനത്തിലെയും ജ്ഞാനശാസ്ത്രത്തിനെയും നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇസ്ലാമിനെ ബദലായി സമർപ്പിക്കാൻ കഴിയുന്ന, ഇസ്ലാമിന്റെ അനിഷേധ്യത, അതിന്റെ കാലാധിപത്യം, അതിന്റെ ദേശാതീതമായ കാലാധീതമായ അതിൻ്റെ നിലനിൽക്കാനുള്ള യോഗ്യതയെ, അതിൻ്റെ വർഗ വർണ്ണ ദേശ ഭാഷകൾക്ക് അതീതമായ അതിൻ്റെ വിശ്വമാനവികതയെ സമർപ്പിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാർ, വിദ്യാർത്ഥികളുണ്ട്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ ദാർശനിക ചർച്ചകളുടെ കേന്ദ്രമായിരുന്നുവെങ്കിൽ ആ JNU ഉൾപ്പെടെ ഇന്ത്യയിലെ സർവകലാശാലകൾ സയ്യിദ് മൗദൂദിയെ കുറിച്ച ചർച്ചകൾ കൊണ്ടിന്ന് ശ്രദ്ധേയമാണ് എന്നത് ഈ സന്ദർഭത്തിൽ അഭിമാനിക്കാവുന്നതാണ്. ഇന്ത്യയിലെ പ്രമുഖമായ സർവകലാശാലകൾ പോലും സയ്യിദ് മൗദൂദിയുടെ വീക്ഷണങ്ങളെക്കുറിച്ച, കാഴ്ചപ്പാടുകളെക്കുറിച്ച, ദർശനത്തെക്കുറിച്ച, ചിന്തകളെക്കുറിച്ച ചർച്ചകൾ കൊണ്ട് നിരന്തരമായ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നു, സയ്യിദ് മൗദൂദിയെക്കുറിച്ച് ഇനിയും പഠിക്കുകയും വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഈ സദസ്സ് പ്രപഞ്ചനാഥനായ, ദയാനിധിയായ അള്ളാഹു സുബ്ഹാനഹു വതആല നാമത്തിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊള്ളുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ആത്തിനാ ഫിദ്ദുനിയാ ഹസന വലാഖിറതി ഹസന വഖിനാ അദാബന്നാർ വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സയ്യിദ് മൗദൂദി വിമർശനത്തിന്റെ മതവും രാഷ്ട്രീയവും സംവാദ സദസ്സ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനനായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന് നന്ദിയും
പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ശേഷം ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ വി ടി അബ്ദുള്ള കോയത്തങ്ങൾ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും. തുടർന്ന് സദസ്സിൽ സന്നിഹിതരായ ആളുകൾക്കുള്ള അന്വേഷണങ്ങൾക്കുള്ള മറുപടിയാണ്. ഈ സെഷൻ അവസാനിക്കുകയാണ്. ആദ്യം പുരുഷന്മാർ ആണ് പോകേണ്ടത്. സ്ത്രീകൾ പുരുഷന്മാർ പോയതിനു ശേഷമാണ് നമ്മുടെ ഈ സദസ്സിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് സംവാദ സദസ്സിന്റെ ഭാഗമായി നടക്കേണ്ടുന്ന അന്വേഷണങ്ങളാണ്. അതുകൊണ്ട് സദസ്സിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ മനസ്സിൽ രൂപപ്പെടുന്ന എല്ലാ അന്വേഷണങ്ങളും ഇവിടെ അറിയിക്കണം. തീർച്ചയായും അതിന് സാധ്യമായ അളവിലുള്ള സംശയ നിവാരണം ഇവിടെ നിന്ന് ഉണ്ടാകുന്നതാണ്. എല്ലാവരും ആ അർത്ഥത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത സെഷൻ കൃത്യം 6:35 തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. പുരുഷന്മാർ പോയതിന് ശേഷം സ്ത്രീകൾക്കും പള്ളിയിൽ നമസ്കാര സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടൗണിൽ 2 പള്ളിയുണ്ട്. പുരുഷന്മാർ 2 പള്ളിയും ഉപയോഗപ്പെടുത്തേണ്ടതാണ്. സയ്യിദ് മൗദൂദിയെ കുറിച്ച് അറിയുന്നതിനും പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും IPH സ്റ്റാളിൽ മൗദൂദിയെ കുറിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ ലഭ്യമാണ്. പുരുഷന്മാർ കഴിയുന്നതും വേഗം പുറത്തു പോകേണ്ടതാണ്. اللهم صل على محمد وعلى വളണ്ടിയേഴ്സ് അല്പസമയം ഇവിടെ നിൽക്കേണ്ടതാണ്. പുരുഷന്മാർ എത്രയും പെട്ടെന്ന് പള്ളിയിലേക്ക് പോകേണ്ടതാണ്. വഴിതടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. പുരുഷന്മാർ السلام عليكم ورحمه الله وبركاته. بسم الله الرحمن الرحيم.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധന്യസ്മരണകൾ മാനവരാശിയുടെ മനോനുഗരത്തിൽ തെളിഞ്ഞു വരുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. ഹിജ്റ വർഷം 11 AD 632 റബീഉൽ അവൽ 12 ജൂൺ 8-നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നത്. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ കൂടുതൽ അറിയുവാനും ആ റസൂലിനെ ആവശ്യമായ ഈ സമയത്ത് ആ സന്ദേശങ്ങൾ ഈ ലോകത്തിനേറെ ആവശ്യമായ ഈ സമയത്ത് അതിനെ സ്വയം ഉൾക്കൊണ്ട് മറ്റുള്ളവരോട് ആ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും പ്രവാചക അനുയായികൾ എന്നുള്ള നിലക്ക് നാം ഏറെ ബാധ്യസ്ഥരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിഴലിച്ചു നിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവിടുത്തെ സ്നേഹമായിരുന്നു.
السلام عليكم ورحمة الله وبركاته.
والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. സംവാദ സദസ് തുടരുകയാണ്. എല്ലാവരും സദസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പേപ്പർ വോളണ്ടിയർമാരിൽ നിന്നും കൈപ്പറ്റേണ്ടതാണ്. ഓണം
സയ്യിദ് മൗദൂദ്. വിമർശനത്തിന്റെ മതവും ജാസ്തിയും മുഖ്യപ്രഭാഷണത്തിന് ശേഷം സദസ്സിലെ അന്വേഷണങ്ങൾക്ക് മറുപടി ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്കുള്ള സംശയം എഴുതി അന്വേഷിക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, സയ്യിദ് മൗദൂദി വിമർശനത്തിൻ്റെ മതവും രാഷ്ട്രീയവും സംവാദ സദസ്സ് ഉടനെ പുനരാരംഭിക്കേണ്ടതുണ്ട്. എല്ലാ സഹോദരങ്ങളും സഹോദരികളും വളരെ പെട്ടെന്ന് തന്നെ സദസ്സിൽ വന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സംവാദ സദസ്സിൽ മുഖ്യ പ്രഭാഷണത്തിന് ശേഷം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകപ്പെടുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ മുഖ്യ പ്രഭാഷണത്തിൻ്റെ ഇടയിൽ തന്നെ വളണ്ടിയർമാരെ ഏൽപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സയ്യിദ് മൗദൂദി വിമർശനത്തിൻ്റെ മതവും രാഷ്ട്രീയവും സംവാദ സദസ്സിൽ
മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിനും ജമാഅത്ത് ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ വി ടി അബ്ദുള്ള കോയ തങ്ങൾ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വലിയ്യു സ്വാലിഹീൻ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വറഹ്മത്തുഹു ലിൽആലമീൻ വഹുജ്ജത്തുഹു അലൽ ഖൽഖി അജ്മഈൻ وصلواته وتسليماته عليه وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. ബഹുമാന്യനായ അധ്യക്ഷൻ, എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഷെയ്ഖ് സാഹിബ്, വേദിയിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാരവാഹികളെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നാട്ടുകാരെ, പ്രപഞ്ചനാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സയ്യിദ് മൗദൂദി വിമർശനത്തിൻ്റെ മതവും രാഷ്ട്രീയവും എന്ന ഒരു വിപുലമായ തലവാചകത്തിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ സദസ്സിൽ ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ ജനാബ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അവർകൾ സയ്യിദ് മൗദൂദിയുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചയിൽ പ്രസക്തമായ പല കാര്യങ്ങളും നമ്മളുമായി പങ്കുവെക്കുകയുണ്ടായി. ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം സയ്യിദ് മൗദൂദിയുടെ ആശയ വീക്ഷണ ഗതികളോട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ മൗദൂദി സാഹിബ് എന്ത് ദൗത്യമാണ് നിർവഹിച്ചത്, ആ ദൗത്യത്തിന് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ലാതെ സയ്യിദ് മൗദൂദി അങ്ങനെ പറഞ്ഞു, സയ്യിദ് മൗദൂദി ഇങ്ങനെ പറഞ്ഞു, സയ്യിദ് മൗദൂദി അങ്ങനെ പ്രവർത്തിച്ചു എന്ന മട്ടിൽ ജമാഅത്തെ ഇസ്ലാമി, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കാര്യവും ഒരാളോടും ഒരിക്കലും പറയാറില്ല. മൗദൂദി സാഹിബ് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും, വിശേഷിച്ച് ദൈവശാസ്ത്രത്തിൽ അഥവാ ഇൽമുൽ കലാമിലും അതുപോലെ തന്നെ ഫിഖ്ഹിലും അഥവാ കർമ്മശാസ്ത്ര വിഷയങ്ങളിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും നിലപാടുകളുമുണ്ട്. ആ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഏറ്റെടുത്ത് ഒരു മദ്ഹബിൻ്റെ ഇമാമിനെ നമ്മൾ പിൻപറ്റുമ്പോൾ ആ മദ്ഹബിൻ്റെ ഇമാമിൻ്റെ എല്ലാ അഭിപ്രായങ്ങളെയും നമ്മൾ അനുധാവനം ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ മൗദൂദി സാഹിബിനെ ഇമാമാക്കിക്കൊണ്ട് നിലകൊള്ളുന്ന ഒരു മദ്ഹബിൻ്റെ പേരല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ
അടിസ്ഥാനപരമായ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൻ്റെ ഭരണഘടനയിലാണ്. ആ ഭരണഘടന ഇവിടെ ഇംഗ്ലീഷിലും ഉറുദുവിലും മലയാളത്തിലും എന്ന് മാത്രമല്ല ഇന്ത്യയിലെ പ്രമുഖമായ എല്ലാ ഭാഷകളിലും ലഭ്യമാണ്. വിമർശകർക്കും അനുകൂലികൾക്കും ഒക്കെ ഈ വിമർശനം തന്നെ ഒന്ന് അന്വർത്ഥമാകണമെങ്കിൽ വസ്തുനിഷ്ഠമാകണം എന്ന അടിസ്ഥാനത്തിൽ അതൊക്കെ ഒരു തവണ വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ സയ്യിദ് മൗദൂദിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഇല്ല. ഇല്ലാതെ പോയത് വേറൊരാൾ ഭരണഘടന എഴുതിയപ്പോ ഞാനുണ്ടാക്കുന്ന ഒന്നതിൽ ഒന്നിൽ ഇപ്പം മൂപ്പര പേര് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല. സയ്യിദ് മൗദൂദി തന്നെയാണ് ഭരണഘടനയുടെ ആദ്യത്തെ കരട് രൂപമുണ്ടാക്കിയത്. കാലഘട്ടങ്ങളിൽ വന്ന മാറ്റത്തിനനുസരിച്ച് ആ ഭരണഘടനയുടെ വിശദാംശങ്ങളിൽ പിന്നെ മാറ്റങ്ങൾ വന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം എന്നതാണ് ഇവിടെ വിഷയം. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന കാര്യങ്ങൾക്ക് പ്രാമാണികമായി നിലനിൽപ്പില്ലെന്ന് ആര് പറഞ്ഞാലും വൈജ്ഞാനികമായി ആ പറയുന്നതിനോട് പ്രതികരിക്കുവാനും ആ ചർച്ചയിൽ ആരോഗ്യകരമായി ഇടപെടാനും ജമാഅത്തെ ഇസ്ലാമി സന്നദ്ധമാണ്. അതല്ലാതെ ജമാഅത്തെ ഇസ്ലാമി സയ്യിദ് അബുലാല മൗദൂദി എന്ന് പറയുന്ന ഈ നൂറ്റാണ്ട് കണ്ട ഒരു നവോത്ഥാന നായകന്റെ ചെരുപ്പ് ചുവക്കാൻ പോലും യോഗ്യതയില്ലാത്തവർ വന്ന് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ അധിക്ഷേപിക്കുമ്പോൾ അതൊരു ഗൗരവപ്പെട്ട വിഷയമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് വരുത്തിയ വലിയ മാറ്റം, ലോകത്ത് ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായതും സ്ഥായിയായി നിലനിൽക്കുന്നതുമായ മാറ്റം, ആ മാറ്റത്തെ പറ്റിയാണോ പ്രവാചകന്മാരുടെ പ്രവാചകന്റെ വിമർശകരായ ആളുകളിൽ പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതല്ല, പ്രവാചകൻ വിവരം കെട്ടവനാണ്. പ്രവാചകൻ ഇത് ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും കടമെടുത്തു പറയുകയാണ്, അല്ലെങ്കിൽ സ്ത്രീലംബടനാണ്. 25-ാമത്തെ വയസ്സിൽ 40 വയസ്സുള്ള സ്ത്രീയെ കല്യാണം കഴിച്ച ആളെ പറ്റി പിന്നെ ആ ഭാര്യ മരിക്കുന്നിടത്തോളം വേറൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ പറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇരിക്കട്ടെ, അതിലേക്കൊന്നും ഇപ്പോൾ പോകാൻ ഇവിടെ സമയമില്ല. ഞാൻ പറയുന്നത് ഇത്ര മാത്രമാണ്, സയ്യിദ് മൗദൂദിക്ക് അറബി അറിയില്ല തുടങ്ങി മൗദൂദി സാഹിബിനെ വിമർശിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് പ്രവാചകനെ സംബന്ധിച്ച് വ്യക്തിത്വത്തെ അവമതിക്കുന്ന തരത്തിൽ വിമർശിക്കേണ്ടി വരുന്നുവെങ്കിൽ ആ വിമർശകർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാമിനെ സംബന്ധിച്ച് കാര്യഗൗരവത്തിൽ ഒരു ചർച്ച, ആശയപരമായിട്ട് ഇസ്ലാം മുന്നോട്ട് വെച്ച വീക്ഷണഗതികളെയും നിലപാടുകളെയും വിലയിരുത്തിക്കൊണ്ട് കാര്യഗൗരവത്തിലുള്ള ഒരു ചർച്ച, ആ ചർച്ചയ്ക്ക് ഇവരുടെ മുമ്പിൽ കോപ്പില്ല. അതേസമയം പ്രവാചകൻ അങ്ങനെ വിട്ടുകൂടാ, അസൂയയും പകയും വിദ്വേഷവും അഹന്തയും എല്ലാം കൂടി ഇങ്ങനെ പിന്നിൽ നിന്ന് തള്ളുന്നത് കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ അങ്ങ് വിട്ടുകൂടാ. അപ്പൊ പിന്നെ ആ വ്യക്തിത്വത്തെ വികൃതമാക്കണം. അപ്പൊ വ്യക്തിഹത്യയിലേക്ക് വരാറുള്ളത് പ്രത്യയശാസ്ത്രപരമായ പരാജയം സംബന്ധിച്ചവർ മാത്രമാണ്, അല്ലാത്തവർക്ക് വ്യക്തിഹത്യയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഈ ഷെയ്ഖ് സാഹിബും ഈ അടുത്ത കാലത്ത് കുറച്ചു കാലമായിട്ട് ഈ ഉള്ളവനുമൊക്കെ നിരവധി വേദികളിൽ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ സമഗ്രമായ വീക്ഷണത്തെയും അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് മാർക്സിനെയും മാർക്സിയൻ സിദ്ധാന്തങ്ങളെയും ഒക്കെ നിരൂപണം ചെയ്യാറുണ്ട്. ഞങ്ങൾ ആരും ഇതുവരെ വ്യക്തിപരമായിട്ട്, ആ ഒരു ഒരു അവിശ്വാസിയായ ഒരു മനുഷ്യനല്ലേ, അയാളെ പറ്റി എന്തും തെറിയും, ഏത് തെറിയും, ഏത് വിവരക്കേടും പറയാമല്ലോ എന്ന മട്ടിൽ ഞങ്ങൾ ആരും സമീപിക്കാറില്ല. ഞങ്ങൾ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ പ്രമാണത്തിന്റെയും ബുദ്ധിയുടെയും വെളിച്ചത്തിൽ കമ്മ്യൂണിസ്റ്റ് ദർശനത്തെ വിലയിരുത്തുക എന്നല്ലാതെ കമ്മ്യൂണിസ്റ്റുകളെ വ്യക്തിഹത്യ ചെയ്യുന്ന പരിപാടി നമ്മൾ സ്വീകരിക്കാറില്ല. കാരണം എന്തുകൊണ്ട് വ്യക്തിഹത്യയിലേക്ക് പോകേണ്ടി വരുന്നില്ല? പ്രത്യയശാസ്ത്രപരമായി തന്നെ സംവാദത്തിൽ ഏർപ്പെടാനുള്ള കരുത്തുണ്ടാകുമ്പോൾ, ഈ തരം താന്ന പണിക്ക് ഉജ്ജ്വലമായ ഒരു ദൗത്യം കയ്യിലുള്ളപ്പോൾ അത് കൈവിട്ടുകൊണ്ട് ഒരു തരം താന്ന വേലക്ക് ബുദ്ധിയുള്ളവൻ പോകുമോ? അതാണിവിടെ വിഷയം. അതുകൊണ്ട് ഞാൻ സയ്യിദ് മൗദൂദിയെ കുറിച്ച് അങ്ങനെ ആരെങ്കിലും പറയുന്നത് എന്ത് എന്ന് ഓരോന്ന് ലിസ്റ്റ് ചെയ്ത് അതിനെപ്പറ്റി ഇവിടെ ഇപ്പൊ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം ഈ നൂറ്റാണ്ട് കണ്ട മുജദ്ദിദ് എന്ന് ഞാൻ വിശേഷിപ്പിച്ച സയ്യിദ് അബുലാല മൗദൂദി ഈ കാലഘട്ടത്തിൽ നിർവഹിച്ച ഇസ്ലാമികമായ ദൗത്യം എന്ത് എന്ന ഒരു ചെറിയ അന്വേഷണമാണ് കുറഞ്ഞ സമയത്തെ എന്റെ ഈ സംസാരത്തിൽ ഞാൻ നിറവേറ്റുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ പറയുന്ന വൈജ്ഞാനികവും ഖുർആനികവുമായ അടിത്തറയെ
പ്രാമാണികമായിട്ട് ആർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ കഴിയുമെങ്കിൽ അവരും ഞങ്ങൾ 1000 വട്ടം സ്വാഗതം ചെയ്യും. കാരണം അത്രക്കും ഗൗരവപ്പെട്ട വൈജ്ഞാനികമായ പഠന മനനങ്ങളിലൂടെ വികസിപ്പിച്ചെടുത്ത ഒരു വലിയ ദൗത്യത്തെ കുറിച്ചാകുന്നു ഈ പറയാൻ പോകുന്നത്. എല്ലാ ഇസ്ലാമികമായ ദൗത്യങ്ങളും കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ പിന്നെ ഇബിൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ പറ്റി പറയുന്നുണ്ട്, അല്ലെങ്കിൽ മുഹമ്മദ് ഇബ്നു നജദിയൻ തൗഹീദിന്റെ വാഹകൻ എന്ന് വിശേഷിപ്പിക്കാറുള്ള വിശേഷണമൊക്കെ സന്ദർഭമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമാണ് എന്ന് വിശേഷിപ്പിക്കാറുള്ള മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മഹാനവർകളുടെ തജ്ദീദി പ്രവർത്തനമുണ്ട്. ആരാധനാപരമായ രംഗത്ത് മുസ്ലിം സമൂഹം ഏകനായ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയും മറഞ്ഞ വഴിയിലൂടെ ഗുണദോഷങ്ങൾ ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിച്ച് നിലകൊള്ളുകയും ചെയ്യേണ്ടതിന് പകരം പല രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും അതിശക്തമായി വ്യതിചലിച്ചു പോയ ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്ന് ആളുകളെ ഇസ്ലാമിന്റെ സൽപാന്ധാവിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിപരമായി പണിയെടുത്ത, പണ്ഡിതോചിതമായി പണിയെടുത്ത ഒരു നവോത്ഥാന നായകനാണ് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അല്ലെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ന് പറയുന്നത്. അവര് അങ്ങനെ ഒരു ഈ നമ്മുടെ റിസർച്ച് വിദ്യാർത്ഥികൾ റിസർച്ചിനൊരു സബ്ജക്റ്റ് കണ്ടെത്തുന്നത് പോലെ, എന്ന് പറഞ്ഞാൽ ഗവേഷണ വിദ്യാർത്ഥികൾ ഗവേഷണത്തിനൊരു വിഷയം നിർണയിക്കുന്നത് പോലെ, ഇവരിങ്ങനെ വീട്ടിൽ ചാരുകസേരയില് കാപ്പിയും കുടിച്ചിരുന്നിട്ട് എന്റെ നവോത്ഥാനം ഏത് വിഷയത്തിലാണ് ഇപ്പോൾ വേണ്ടത്, അങ്ങനെ ചിന്തിച്ചിട്ട് ചെയ്യുന്നതല്ല ഈ നവോത്ഥാനം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഓരോ നൂറ്റാണ്ടിന്റെയും തലക്കൽ ദീനിന് ആ കാലഘട്ടത്തിന്റെ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ദീനീ സമൂഹത്തിൽ വന്ന വ്യതിചലനങ്ങളെ നന്നാക്കിയെടുക്കാൻ ഇസ്ലാം വളരെ ഒരു ഒരു പരദേശിയായിട്ടാണ് തുടങ്ങിയത്. അതുപോലെയുള്ള ഒരു നിസ്സഹായതയിലേക്ക് ഇസ്ലാമിക സമൂഹം ഇസ്ലാമിക ആശയാദർശങ്ങൾ കൊണ്ടു നടക്കുന്നവർ അല്ലെങ്കിൽ ആശയാദർശങ്ങൾ തന്നെ എത്തിപ്പെടുന്ന അവസ്ഥ വരും. ഫതൂബാലിൽ ഉറബ അന്ന് ഉറബാഉകൾക്ക് സന്തോഷ വാർത്ത അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസ് ജനം വികൃതമാക്കിയതിനെ കാലഘട്ടങ്ങളുടെ കുറെ പ്രയാണം അങ്ങനെ നടന്നു പോകുമ്പോൾ ജനസമൂഹത്തിന്റെ വ്യവഹാരങ്ങളിലൂടെ വികരമായി പോയ ദീനിന്റെ മേഖലകളെ നന്നാക്കിയെടുക്കുക എന്നതാണ് ആ വലിയ പണി എന്ന് പറയുന്നത്. ഇതാണ് നവോത്ഥാന നായകന്മാർ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു നവോത്ഥാന നായകൻ ജന്മം കൊള്ളുന്ന സാഹചര്യത്തിന്റെ തേട്ടം തന്നെ എന്താണോ അതിൽ കൈവെക്കുകയാണ്, അതിന്റെ മർമ്മത്തിൽ കൈവെക്കുകയാണ് അവർ ചെയ്യുന്നത്. അതല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡോക്ടറേറ്റിന് വേണ്ടി സബ്ജക്ട് തര വിഷയം നിർണയം നടത്താൻ അവരിരുന്ന് ആലോചിക്കുകയും കൂടിയാലോചന നടത്തുകയും ചെയ്യുന്നത് പോലെ ഇവർ ചുമ്മാ ഇരുന്ന് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ അങ്ങനെ റിസർച്ച് നടത്തി അതിനെക്കുറിച്ച് ഗ്രന്ഥമെഴുതി അതിന്റെ പേരിൽ അത് പ്രോപ്പഗണ്ടയാക്കി മാറ്റി, അങ്ങനെയല്ല തജ്ദീദ് എന്ന് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കണം. അപ്പോ ഒരുപാട് പറയാൻ ഇവിടെ സമയമില്ല, അല്ലെങ്കിൽ ഉള്ള സമയം മുഴുവനും ഏകപക്ഷീയമായിട്ട് നിങ്ങളോട് പ്രസംഗിക്കുന്നത് ശരിയല്ല. ആളുകളുടെ ചോദ്യങ്ങളെ കൂടി നമുക്ക് അക്കോമഡേറ്റ് ചെയ്യണം, സ്വീകരിക്കണം എന്ന് വരുമ്പോ ഞാൻ ഇതിന്റെ മർമ്മത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. അതിന്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ജമാഅത്തെ ഇസ്ലാമി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം നദ്വി അദ്ദേഹത്തിന്റെ കുറഞ്ഞ നേരത്തെ സംസാരത്തിലൂടെ പ്രാസംഗികമായി കടന്നുപോയിട്ടുണ്ട്. അതിന് അത്രത്തോളം ആ ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ അതുകൂടി വന്നതുകൊണ്ട് അത്രത്തോളം കൃത്യമായിട്ട് നിങ്ങൾ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ എന്ന് എനിക്ക് ആശങ്കയുള്ളത് കൊണ്ടും എന്റെ ചർച്ചയിൽ അത് പ്രധാനമായതുകൊണ്ടും കുറഞ്ഞ വാചകങ്ങളിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആ 16ഉം 17ഉം നൂറ്റാണ്ടിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ യൂറോപ്പിൽ പുരോഹിതന്മാർ എന്ന് പറഞ്ഞാൽ വെറും പുരോഹിതന്മാരല്ല, ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി നിന്നുകൊണ്ട് മതത്തിന്റെ മുഴുവൻ കാര്യങ്ങൾക്കും ഏകപക്ഷീയമായി നേതൃത്വം കൊടുത്ത ക്രൈസ്തവ മതസങ്കല്പത്തിലെ പൗരോഹിത്യ വ്യവസ്ഥയനുസരിച്ചുള്ള പുരോഹിതന്മാർ, ആ പുരോഹിതന്മാരും സാർ ചക്രവർത്തിമാരും ഫ്യൂഡൽ പ്രഭുക്കരും ഈ 3 കൂട്ടരും കൂടിയിട്ട് ഒരു മുക്കൂട്ട് മുന്നണിയായിട്ട് കാര്യം കൈകാര്യം ചെയ്ത കാലം, ഇവരുടെ എന്ന് പറഞ്ഞാൽ സാർ ചക്രവർത്തിമാരുടെ മുഴുവൻ തോന്നിയാസങ്ങൾക്കും ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ മുഴുവൻ ചൂഷണ വ്യവസ്ഥകൾക്കും ഈ പുരോഹിതന്മാരും മേലൊപ്പ് ചാർത്തി കൊടുത്തു. പുരോഹിതന്മാർ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്.
ഞാനിപ്പോൾ നിലവിലുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ മതപുരോഹിതന്മാരെ പിന്നെ വരികൾക്കിടയിലൂടെ വില കുറക്കുകയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത് മതത്തെ വിപണന ഒരു വിൽപ്പന ചരക്കാക്കി കൊണ്ട് നിലകൊണ്ട എന്ന് പറയ പണ്ട്